എൻ്റെ പേര് റോസമ്മ ആൻ്റണി. പുറത്തൂര് ഹൗസ്, മച്ചാട ഇടവകയാണ് എൻ്റെ ഇടവക. എനിക്ക് രണ്ട് മക്കളുണ്ട്. മോളുടെ പേര് ആൻസി, മോളുടെ പേര് അൻവി. മോളെ കല്യാണം കഴിച്ചു കൊടുത്ത അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട്. മോൻ നേഴ്സാണ്, അവൻ്റെ ഭാര്യ നേഴ്സാണ്. അനു എന്നാണ് അവളുടെ പേര്. ചണ്ഡീഗഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഭർത്താവ് മരിച്ചിട്ട് 14 വർഷം കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലൂടെയും രോഗങ്ങളിലൂടെയൊക്കെ ഞാൻ ജീവിക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട്, പരിശുദ്ധ അമ്മയുടെ വലിയൊരു അത്ഭുത എൻ്റെ ഭവനത്തിൽ ശക്തമായി എനിക്ക് ലഭിച്ച്, അതിലൂടെയാണ് ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വരാനായിട്ടിടയായത്. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ മാത്രമാണ് അന്ന് എനിക്ക് അറിയുമായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ജപമാലയിലൂടെ മാതാവിനെ സമർപ്പിച്ച് എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എനിക്ക് തോന്നി, ഞാൻ എൻ്റെ കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഈ ദൈവാനുഭവം അനേകരിലേക്ക് പകരണം എന്നൊരു ബോധ്യം എനിക്കുണ്ടായപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കുറച്ച് പേരെ കൂട്ടി പള്ളിയിൽ ജപമാല ചൊല്ലാനായിട്ട് ഞാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഞാൻ മച്ചാട് ഇടവകയിലെ പ്രാർത്ഥന കൂട്ടായ്മയുടെ ആ വലിയൊരു ഇതിലേക്ക് ഞാൻ കടന്നു വന്നത്. അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെയാണ് അല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവിടെ എനിക്കൊരു വചനം എനിക്ക് തരികയുണ്ടായി. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടുന്നു. ഈ തിരുവചനത്തിൽ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, അഥവാ ദൈവം അറിഞ്ഞ എൻ്റെ ജീവിതത്തിൽ വരുന്ന എന്തും തരണം ചെയ്യാനുള്ള ശക്തി എൻ്റെ ദൈവം എനിക്ക് തരുമെന്നൊരു ബോധ്യം എനിക്കുണ്ടായി. ഞാൻ സ്വയം മറന്ന് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സ്വയം എൻ്റെ കാര്യങ്ങൾ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് വ്യാപൃതയാകാനും തുടങ്ങിയപ്പോൾ എൻ്റെ രോഗങ്ങളെല്ലാം ഞാൻ മറന്നു. എൻ്റെ ഭവനത്തിൽ എൻ്റെ അനുദിനമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ എനിക്ക് കിട്ടി, സൗഖ്യം ലഭിച്ചു. അങ്ങനെയാണ് ഞാൻ ആത്മീയതയിലേക്ക് കടന്നു വരാനായിട്ടിടയായത്. അത് 99 എൻ്റെ മകൻ ആദ്യമായിട്ട് ആദ്യ കുർബാന സ്വീകരിച്ച വർഷം. ആ വർഷം ഒക്ടോബർ മാസത്തിലെ ജപമാലയ്ക്ക് ദിവസവും അവൻ പോകും, എന്നാൽ ഞാൻ എല്ലാ ദിവസവും പോകാറില്ല. അങ്ങനെ അവൻ്റെ വിഷമങ്ങൾ, ഒരു ഭവനമില്ലാത്ത സങ്കടം അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അവൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് അവൻ എന്നെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ അവൻ 10 പൈസ കൊടുത്ത് കരിമത്ര ഉള്ള അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നിന്ന് ഒരു മാതാവിൻ്റെ ചെറിയൊരു ഫോട്ടോ വാങ്ങി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഈ ഫോട്ടോ വലുതാക്കി എടുത്താൽ കരിമത്രത്തെ മാതാവ് നമ്മുടെ വീട്ടിലുണ്ടാകും. അപ്പം ഞാൻ ആദ്യം സമ്മതിച്ചില്ല, മാതാവൊക്കെ ഒന്ന് തന്നെയാണ്, അത് പല രൂപങ്ങളിലുണ്ടെന്നുള്ളൂ, അതുകൊണ്ട് ആദ്യം നമുക്കൊരു വീടുണ്ടാവാൻ പ്രാർത്ഥിക്ക്, എന്നിട്ട് എത്ര വരെ വന്നാലും മമ്മി മാതാവിൻ്റെ രൂപം ചിന്നിട്ട് വെച്ച് തരാമെന്ന്. അന്ന് അവൻ വീണ്ടും വാശി പിടിച്ചപ്പോൾ അതിന് ഞാൻ പൈസ കൊടുക്കുകയും ആ മാതാവിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വന്നപ്പോൾ അത് ആ ഫോട്ടോയുടെ മറുപുറത്ത് മാതാവ് ഉണ്ണീശോയുമെന്ന് നിൽക്കുന്ന വേറൊരു രൂപം പതിഞ്ഞ് കിട്ടുകയുണ്ടായി. അതെൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു. എപ്പോഴും പരാതികളും പരിഭവങ്ങളുമായി നടന്നിരുന്ന ഞാൻ എല്ലാവരെയും എപ്പോഴും മറ്റുള്ളവർ കാരണമാണ് ഈ തകർച്ച എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഞാൻ. ഇതിൽ ഈ ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ ഭവനത്തിലുണ്ടായപ്പോൾ ഞാൻ എളിമപ്പെടാൻ തയ്യാറാവുകയും ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതിന് നന്ദിയായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിൻ്റെ ഞാൻ ഇനി മുതൽ എൻ്റെ മുഖത്ത് പൗഡർ ഇടില്ല, എൻ്റെ മുടി ഞാൻ ചുറ്റി കെട്ടി വയ്ക്കാം, ആഡംബരങ്ങൾ ഞാൻ ഉപേക്ഷിക്കാം, അങ്ങനെ 3 തീരുമാനങ്ങൾ അത് സമയമെടുക്കുകയും അന്ന് തുടങ്ങി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനും എളിമപ്പെട്ടുകൊണ്ട് എല്ലാവരോടും ക്ഷമിക്കാനൊക്കെയുള്ള കൃപ എനിക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. അന്ന് തുടങ്ങി ആ മാതാവിൻ്റെ ആ ഫോട്ടോസ്റ്റാറ്റിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ സഹകരണങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ധാരാളം മക്കളെ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ദൈവം ഈ അവസരം എനിക്ക് ഈ സമയങ്ങളിൽ എന്നെ അനുവദിച്ചു.
ദൈവം നമ്മുടെ ജീവിതത്തെ കാണുന്നു എന്നും മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ എന്നും ഉള്ളൊരു വലിയ ബോധ്യമുണ്ടായി. സഹനത്തിലൂടെ നമ്മുടെ താൻ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം തന്ന് ആ ശിക്ഷണത്തിലൂടെ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യരായ മക്കളാക്കി നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടി അവിടുന്ന് തരുന്നതാണ് ഈ സഹനങ്ങളെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കൃപ എനിക്ക് ഈ സമയത്ത് ലഭിക്കണേ. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം, അതിലൂടെയാണ് നമ്മുടെ മച്ചാടിടവകയിലെ മാതാവിൻ്റെ ജപമാല ഏറ്റവും നാല് ജപമാലയൊക്കെ ചൊല്ലി ഒക്ടോബർ മാസത്തിലെ പൊതുവായിട്ട് ജപമാല ചൊല്ലാനൊക്കെ പിന്നീട് അത് കാരണമായിട്ടുണ്ട്. അങ്ങനെയാണ് മാതാവിൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത്. ഞാൻ 1999 പസ്ഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന മധ്യേ ശക്തമായൊരു ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണെന്ന്. ആ രോഗത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന അവസ്ഥയിൽ എൻ്റെ തൊണ്ടയിൽ പെട്ടെന്ന് ഒരു വേദന വരികയും എൻ്റെ ശബ്ദം അടഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ആ ശബ്ദം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് മൂന്ന് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു അതിൻ്റെ റിസൾട്ട് വന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഈ സൗണ്ട് വരുന്ന ആ നാളിക്ക് ചിന്തന സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എഴുതി കാണിച്ചാൽ മതി, ശബ്ദം ഇങ്ങനെ തെളിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണെന്ന്. എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയ ഒന്നായിരുന്നത്, കാരണം സ്വതവേ ഞാനൊരു രോഗിയാണ്, അത് എൻ്റെ കൂടെ ശബ്ദമില്ലാത്തൊരവസ്ഥ എനിക്ക് തീരെ പൊരുത്തപ്പെടാൻ പറ്റാത്തതായിരുന്നു. ആ പെസഹ വ്യാഴാഴ്ച ഞാൻ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോയപ്പോൾ അമ്മോണ്ടകത്ത് ഞാൻ ചടഞ്ഞ് നിരാശപ്പെട്ട് ഞാനങ്ങനെ ഈ വിശുദ്ധ ബലിക്കിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യം തന്നു, ഇന്ന് ഈ പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന ദൈവം നമുക്ക് ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെ ഓരോരുത്തരും വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച കൂദാശയാണ് വിശുദ്ധ കുർബാന. പെട്ടെന്ന് ഞാൻ ആ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയുടെ ഏറ്റവും മുൻപിൽ വന്ന് നിന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥനാപൂർവ്വ ദിവ്യബലിയിൽ സജീവമായി പങ്കെടുത്തു. ജേക്കബ് തച്ചറാട്ടിലെ അച്ഛനാണെന്ന് വിശുദ്ധ ബലി അർപ്പിച്ചത്. ആ ബലിയിൽ ഉടനീളം ഞാൻ എൻ്റെ തമ്പുരാനോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ സത്യമായും ഇന്ന് വിശുദ്ധ കുർബാന നീ സ്ഥാപിച്ചത് എനിക്ക് വേണ്ടിയാണെന്നും ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ സത്യമായും അവിടുന്ന് എഴുന്നള്ളി വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രോഗത്തെ പ്രതി ഞാൻ ഇന്ന് വരെ അങ്ങയോട് പരാതിപ്പെട്ടിട്ടില്ല. എന്നാൽ കർത്താവേ എൻ്റെ ശബ്ദം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ ഈ ശബ്ദത്തെ നീ എനിക്ക് തിരിച്ചു തരണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയം ശക്തമായ ഒരു ദർശനത്തിലൂടെ വലിയൊരു റോസ ചെടിയുടെ അടി മുതൽ മുകൾ വരെ എന്നെ കാണിച്ചു തന്നത് തമ്പുരാൻ. അതിൻ്റെ മുള്ളുകളുടെ മുകളിൽ തലപ്പത്ത് ഒരു വളരെ മാംസളമായ ഭംഗിയുള്ള ഒരു റോസാ പുഷ്പം. എൻ്റെ മനസ്സിലെ ഇങ്ങനെ ഒരു ചിന്ത വന്നു, റോസാ ചെടി മുള്ളുകൾ നിറഞ്ഞതാണെങ്കിലും അതിൻ്റെ തലപ്പത്തുള്ള പൂവ് ഏറ്റവും മനോഹരമാണ്, ആരും ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ മാമോദിസ പേര് റോസ, എൻ്റെ പേരിലൊരു വിശുദ്ധയുണ്ട്, വിശുദ്ധ റോസ പുണ്യവതി. അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഈ സഹനങ്ങള് കഷ്ടപ്പാടുകളെല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി എനിക്ക് വലിയൊരു ആശ്വാസം എൻ്റെ ജീവിതത്തില് ഈ സമയം കടന്നു വന്നു. ഞാൻ അങ്ങനെ ആ വിശുദ്ധ ബലി കഴിഞ്ഞ് ഈ ഭവനത്തിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എനിക്ക് ഇന്ന് മുഴുവനും ദിവ്യകാരുടെ സന്നിധിയിൽ ഇരിക്കണം, എനിക്ക് വേണ്ടിയാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്നൊരു ബോധ്യം ഇന്ന് എനിക്ക് വിശുദ്ധ കുർബാനയിൽ വെച്ച് ഈശോ തന്നു. അങ്ങനെ ഞാൻ തിരിച്ച് പള്ളിയിൽ പോയി. ആ ആരാധന ആദ്യം മുതൽ പൊതു ആരാധന വരെ ഞാൻ ആ പള്ളിയിലെ വിശുദ്ധ കാരുണ്യ സന്നിധി ദിവ്യകാരുണ്യ സന്നിധിയിൽ ചേർത്തു. ഫെലോഷിപ്പ് മിനിസ്ട്രിയിലൂടെയാണ് ഞാൻ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് മിഷൻ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടിടയായത്.
ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി മാറോക്കി ഫെല്ലോഷിപ്പ് മിനിസ്ട്രി നമ്മുടെ ഇടവകയിൽ കൊണ്ടുവരികയും അവരിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാനിടയായപ്പോൾ ആ പ്രദേശങ്ങളിൽ ഒരിക്കലെങ്കിലും പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ തെലുങ്കാനയിൽ 9 പേരടങ്ങുന്ന ഒരു ടീം അവിടുത്തെ തെലുങ്കാനയിൽ അദിലാബാദ് രൂപതയിൽ കൺവെൻഷനിൽ പങ്കെടുക്കാനും സാധിച്ചു. വലിയൊരു അനുഭവമായിരുന്നത് അവിടെയുള്ള ജനങ്ങളെ കാണാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം ദൈവം കൃപ തന്നു. ഈ ഫെല്ലോഷിപ്പ് ഈ മിഷൻ പ്രവർത്തനങ്ങളെ ഇനിയും കടന്നു ചെല്ലാത്ത ദൈവത്തെ അറിയാത്ത അനവധി മക്കള് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവിടെ എല്ലാം ദൈവത്തെ കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളൊരു നല്ല മനസ്സ് നമുക്കുണ്ടാകട്ടെ. റോസമ്മ ചിത്രനേരം തൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവം ഇടപെട്ട സാഹചര്യങ്ങൾ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയായിരുന്നു. ഈ ഓരോ അനുഭവങ്ങളും ഓരോ ജീവിത സാക്ഷ്യങ്ങളും നമ്മൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. റോസമേശി പറഞ്ഞ ഒത്തിരി ഒത്തിരി നല്ല വാക്കുകൾക്കും നല്ല ജീവിത അനുഭവങ്ങൾക്കും ഒത്തിരി നന്ദി.